ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇപ്പം കാണുന്ന നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയാണ്ട്ടോ ഇത് ഞാൻ ദേ ശരിക്കും അങ്ങ് വിരിയുന്നതിന് മുമ്പേ എടുത്ത വീഡിയോയാണ് ഇതുപോലെ രാവിലെ നല്ല വെയിലാണ് കൊള്ളുന്നത് ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആട്ടോ ഇന്നലെ ഇത്തിരി വെയിൽ കുറവായിരുന്നേ അതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ടൈമിൽ ഭയങ്കര വെയിലെ നമ്മുടെ ഹൈബ്രിഡ് പെറ്റുണിയാ വിരിയാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ് ഇന്ന് വിരിയും ഇഷ്ടംപോലെ മുട്ടുകളും ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഇത്തിരി കൂടെയൊക്കെ ഇന്ന് പൂ വന്നിട്ട് ഓർത്താണ് ഇരുന്നേ പക്ഷേ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാട്ടോ ഇപ്പം ദൈ ഉച്ചു സമയമായിട്ടുണ്ട് ദ ഈ പൂ വിരിഞ്ഞത് ഞായറാഴ്ച വിരിഞ്ഞ പൂവാട്ടോ അതിൽ ഒന്ന് അവിടെ വിരിയാനുണ്ട് ഒരു ചിടിച്ചിക്കകത്ത് രണ്ട് തൈ വെച്ചുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു വിരിഞ്ഞ പൂവാണ് ഇപ്പം ഇത് ഇത്തിരി കൂടി നല്ല വലിപ്പം ആയിട്ടുണ്ട് പൂവിന് ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ ഒരു കുഴപ്പമുണ്ട് ഇവിടെ തന്നെ തൂക്കിയിട്ടെ കേട്ടോ അങ്ങനെ നിലത്തിരിക്കില്ല അപ്പോൾ ഇത് നമ്മുടെ ഡബിൾ പെറ്റൂണിയാണ് ഞാൻ കാണിച്ചു തരാമേ ദേ ഇത് കണ്ടോ ഇതിൻ്റെ അകത്തും നമ്മുടെ ഹൈബ്രിഡ് പെറ്റുണിയുടെ രണ്ട് തൈ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയെന്നല്ലേ ഇത് ഞാൻ മൂന്നാകെ ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ വാങ്ങിയതാണ് ദ നമ്മുടെ ഈ ഹൈബ്രിഡ് പെറ്റ്യൂണി ആട്ടോ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് ഹൈബ്രിഡ് ആണോ എന്നൊന്നും അറിയില്ല നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് അതിൽ ഹൈബ്രിഡ് ആണോ ഇല്ലയോ ഞാൻ വായിച്ചോ ഇല്ലയോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ റേറ്റും അറുപത് രൂപയായിരുന്നു പതിനഞ്ച് സീഡിന് ആറുപത് രൂപയായിരുന്നു കേട്ടോ ഞാനിത് പാകിത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് പാകിത് ഞാൻ വീഡിയോ എടുത്ത് നോക്കി എന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് വീഡിയോ എടുത്ത അന്ന് തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് അന്നേരത്തെയൊക്കെ അപ്പോൾ മെയ് പന്ത്രണ്ടാം തീയതി ആട്ടോ അപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി കൂടി മുമ്പേ ഇത് ഇപ്പോൾ വിരിയേണ്ടതായിരുന്നു പക്ഷേ ഇത്തിരി മഴയൊക്കെ ആയി പോയിട്ട് വെയിലൊന്നും ഇല്ലാതെയായി ഇപ്പോൾ ഇത് ഇത്തിരി കൂടി സൈഡിലേക്ക് നീങ്ങിയൊക്കെ ആയിരുന്നു കിടന്ന് നമ്മൾ ചെ ഇത് വെച്ചപ്പോഴട്ടോ ചുട്ടിച്ചിട്ടിക്ക് അതൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ഒരു താമസമായി പോയേ ഇപ്പോൾ ഇതിന് നന്നായിട്ട് ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അപ്പം ഞാനിതിൻ്റെ കട്ടിങ് എടുത്ത് വെക്കാൻ വെക്കാമെന്നൊക്കെ ഓർത്തു കേട്ടോ പക്ഷേ ഇത് നോക്കിയപ്പോൾ ഇത് വരുന്നതെല്ലാം പൂവട്ടോ ഇത് നമ്മുടെ ഡബിൾ പെറ്റൽ സൈഡിലിരിപ്പണ്ടേ ഇതുകൊണ്ട് എല്ലാത്തേലും മുട്ട ആട്ടോ ഇപ്പോൾ നിറയെ മുട്ടെന്ന് പറഞ്ഞാൽ നിറയെ മുട്ടാണ് അതുപോലെ ഇപ്പം ഇത് ഡബിൾ പെറ്റലിലും അതേട്ടോ ഇപ്പം നല്ല വെയിലാണ് അതിൻ്റെ ആണെന്നാ തോന്നണേട്ടോ ഇഷ്ടംപോലെ മുട്ടയാണ് ഇതേ നമ്മുടെ ഹൈബ്രഡിലും അതേ നമ്മുടെ നാടൻ ഡബിൾ പെറ്റലിലും അതെ കേട്ടോ അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ ഹൈബ്രിഡ് ബ്രഡ് വാങ്ങിയാൽ പിടിക്കില്ല പിടിക്കില്ലാന്ന് സത്യം പറഞ്ഞാൽ സാധാ പെറ്റൂണിയെ പോലെ തന്നെ അത്രയ്ക്കൊക്കെ ഒരു കാര്യമൊക്കെയാ ഞാൻ ഇതിനും കൊടുത്തിട്ടുള്ളൂ കേട്ടോ പതിനഞ്ച് സീഡ് പാകിയിട്ട് ആറ് സീഡ് ഉണ്ടട്ടോ ഇപ്പോൾ ഇത് ഇത് ഹൈബ്രഡായിരുന്നു എന്നൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കൂടെയൊക്കെ കയറി ചിലപ്പോൾ കൊടുത്തേനായിരുന്നു തോന്നണു കേട്ടോ അന്ന് മുളച്ചായിരുന്നു ഇതിൽ കൂടുതൽ എട്ട് വിത്ത് എന്തോ തൈ എന്തോ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷേ എങ്ങനെയോ വെള്ളം ഒഴിച്ചപ്പോഴോ അങ്ങനെ എന്തോ ചീഞ്ഞ് പോകുമോ അങ്ങനെ എന്തോ സംഭവിച്ചു പോയതായിരുന്നു തോന്നണോട്ടോ അത്രയ്ക്ക് ഞാനങ്ങ് ഓർക്കുന്നില്ല ഇതൊക്കെ വിരിയാനുണ്ടോട്ടെ ചെടി കുറച്ചങ്ങ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ തണുപ്പൊന്ന് നുള്ളി വിട്ടായിരുന്നു പിന്നെ അതിന് ഫുള്ള് എല്ലാ ഇലകളുടെയും സൈഡിൽക്കൂടെയും തന്നെ ഫുള്ള് അങ്ങോട്ട് ബ്രാഞ്ചസ് വന്നു കേട്ടോ പിന്നെ അങ്ങനെ ബ്രാഞ്ചസ് വന്ന് ശരിക്കും ഒരു അങ്ങ് ചെടിച്ചിട്ട് ഒരു ലുക്കിലേക്ക് നമ്മുടെ ചെടി അങ്ങ് മാറോ പെട്ടെന്ന് തന്നെ ഒരു സൈഡിലാ വെയിലുള്ള സൈഡിലേക്ക് ചെടി അങ്ങ് ചാഞ്ഞിട്ട് ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിലടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ആയത് നേരത്തെ നന്നായിട്ട് വെയിലടിച്ചായിരുന്നെങ്കിൽ ഇത്തിരി കൂടി നന്നായിട്ട് പൂവായനായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂനിയുടെ വിശേഷങ്ങൾ കേട്ടോ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടാട്ടോ ഇതിങ്ങനെ അത്യാവശ്യം നല്ല നല്ല സൈസായിട്ടോ പൂവ് ആദ്യം വിരിങ്ങിയപ്പോൾ ഇത്തിരി ചെറുതാണെങ്കിലും പിന്നീട് ഇപ്പോൾ ആയപ്പോഴത്തേക്ക് നല്ല വലിപ്പമായിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ പകോട്ടങ്ങ് അതിൻ്റെ ഇതിളങ് മടങ്ങിയിരിക്കുന്നത് ഇതിവിടെ ഇവിടെ വെച്ചിട്ടേ അത്രയ്ക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റണില്ലേ അതുകൊണ്ടാ കേട്ടോ ഇത് വിരിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വിരിങ്ങിയ പൂവ് കാണിച്ചല്ലേ ആ സെയിം കളർ കഴിഞ്ഞ എഴുതട്ടോ ഇത് ഞാൻ കഴിച്ചു വിരിങ്ങയാണെ അപ്പോൾ ഇപ്പോൾ ആയപ്പോഴത്തേക്ക് അതിൻ്റെ കളകങ് ഒന്ന് മങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലും ഇത് ഇത്തിരിയോടി ഒന്ന് ചെടി ഇത്തിരി ഒടി ഹൈറ്റുണ്ട് മറ്റേ രണ്ട് ബാക്കിയുള്ള രണ്ട് ചെടിച്ചിട്ടുള്ള ചെടികളും ഹൈറ്റ് കുറവാണ് നന്നായിട്ട് മോട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈബ്രീഡൊക്കെ പാകിയ മുളക്കില്ല ഉണ്ടാവില്ല എന്നൊക്കെ പറയണ വേഗത കേട്ടോ അതിൻ്റെതായ രീതിക്ക് പാകവും കയറിയതും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ഹൈബ്രിഡ് പറ്റുപണിയൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ കട്ടിങ് വെച്ച് നോക്കി കട്ടിങ് വെച്ചാൽ പിടിച്ചില്ല ഹൈബ്രഡില്ലേ ഹൈബ്രഡാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നാടനാന്നോ നാടൻ ഇതുപോലെ നല്ല ഡാർക്ക് ബ്ലൂ പോവാൻ അകത്ത് വിത്താന്നാണ് ഞാൻ കരുതിരുന്നത് കേട്ടോ പക്ഷേ ഹൈബ്രഡെന്നുള്ള കാര്യം വിട്ടുപോയി ആയിരുന്നെങ്കിൽ ഇത്തിരി ഒരു കാര്യമായിട്ടൊന്ന് കയർ ചെയ്തായിരുന്നു കയറുക ചെയ്യായിരുന്നു ഇനിയിപ്പം അങ്ങനെ കാര്യമില്ലല്ലോ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ ഇങ്ങനെ ഹൈബ്രിഡ് പെറ്റുപോണിയുടെ പൂവ് നല്ല സുഖമായിട്ട് ഇങ്ങനെ വിരിങ്ങി കിട്ടി അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഗൂഗിളിൽ ഇമേജിലൊക്കെ എഴുന്നിട്ടേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇതെങ്ങനെ എൻ്റെ വീട്ടിലും ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പൂ വിരിങ്ങി വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നിറയെ പൂവൊക്കെ വിരിങ്ങി കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇപ്പം ഞായറാഴ്ച വിരിങ്ങയിട്ട് ഇത്രയും ദിവസമായിട്ട് ആ പൂവിന് ഒരു കുഴപ്പമില്ല സീഡിൻ്റെ കാര്യമൊന്നും ഇങ്ങനെയാന്നൊന്നും അറിയില്ലാട്ടോ ഞാൻ വരും വീഡിയോയിൽ കാണിച്ചു തരാം ഇതേണ്ട ഇതിലൊക്കെ വിരിയാനുണ്ടേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി തന്നെ ശരിക്കും നല്ല ഇത്തിരി കൂടി കഴിയുമ്പോൾ നല്ല വലിപ്പമായിട്ട് പൂവാങ്ങ് വരികയും ചെയ്യും ഒരു വേറെ കളർ ചേഞ്ചും ആകും ഇതിലിനൊക്കെ ഇത്തിരി കൂടി ഒരു കട്ടിയുണ്ട് അതിൻ്റെ ഇലക്കായാലും ഒക്കെ ഇത്തിരി കൂടി ഒരു കട്ടിയുണ്ട് കേട്ടോ അല്ലാതെ ഇങ്ങനെ വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല ഇത്തിരി കൂടി നിറയെ പൂക്കളുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ രണ്ട് ചോടിന് ചോടാണ് ഈ നിൽക്കുന്നത് കേട്ടോ അതിൽ നിന്നാണ് ഇത് ഇത്രയും ഇങ്ങനെ വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു ഇങ്ങനെയും കിടക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് നഹയെ ആ വെയിൽ വരും മുകളിലേക്ക് പറ്റി കൊണ്ടിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുണ്ടോ ഇഷ്ടം പോലെ പൂവായിട്ടോ ഒരു മൂന്ന് കളകമാണ് ഇപ്പം മുകളിൽ വിരിങ്ങി നിൽക്കുന്നത് കേട്ടോ ഇതെടുത്ത് ഇത്തിരി കൂടി ഞാൻ മുകളിലെ കമ്പിയിലേക്ക് ഇടണം എന്ന് കാരണം സീഡാവുന്നേ അങ്ങനെ കിട്ടണില്ല ഇപ്പോൾ താഴ് ഇതിൻ്റെ താഴ്വശ ഒരു ഒരു ഇത് ഒരു പൊത്ത് പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇതൊക്കെ ചാടിപ്പോവാ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അങ്ങനെ ഇപ്പോൾ കിട്ടണ കുറവാണ് എന്നാലും കിട്ടുന്ന ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും കിട്ടണില്ല അതുകൊണ്ട് അപ്പം സീഡൊക്കെ കളക്റ്റ് ചെയ്യണമെന് ഇതുണ്ടോ ഇത് മൊത്തം പെറ്റൂണിയുടെ വിത്ത് കിളുത്ത് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പൊന്നൗസിന്ന് വാങ്ങിയ ഡബിൾ പെറ്റൂണിയുടെ വിത്ത് മുളച്ചിട്ടുണ്ട് കേട്ടോ പത്തൊൻപത് വിത്ത് എന്തോ മുളച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതേണ്ടോ ഇത്തിരി വലുത് നിൽക്കുന്നതൊക്കെ വേഗം എന്തിൻ്റെ തെയ്യം കേട്ടോ ബാക്കി കുഞ്ഞി പച്ചപ്പ് കാണുന്നതെല്ലാം നമ്മുടെ പെറ്റൂണിയുടെ വിത്ത് മുളച്ച് നിൽക്കുന്നത് കേട്ടോ സാധാ രീതിക്കൊക്കെ തന്നെ പാകി ദേ കണ്ടല്ലോ ഒരു വിത്ത് പോലും പോകാതെ എന്നുള്ള രീതിക്ക് നന്നായിട്ട് മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പുതിയ ഹൈബ്രിഡ് പെറ്റുണിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷക്കായിട്ട് കാണാം